പ്രിയമുള്ള കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ബാങ്കിംഗ് ഓഫ് ഫ്രോഡ്സ് എന്ന ഒരു ടോപ്പിക് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ബാങ്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളവുകളിൽ എന്ത് ചെയ്യുന്നു, റോഡിൻ്റെ ഒരു സൈഡ് ഒരല്പം പൊക്കിയിട്ടാണ്, പൊക്കി വെച്ചിട്ടുണ്ടായിരുന്നു വളവുകളിൽ റോഡിൻ്റെ ഒരു സൈഡ് ഒരല്പം ഉയർത്തിയിട്ടും മറ്റേ സൈഡ് ചരിച്ചിട്ടും ഇങ്ങനെയാണ് നിൽക്കുന്നുണ്ടാവുക. ഇതാണിപ്പോൾ സാധാരണ സ്ട്രെയിറ്റ് റോഡെങ്കിൽ വളവുകളിൽ അതിങ്ങനെ ലേശം ചരിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ബൈക്ക് റേസിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ബൈക്ക് റേസിങ്ങിൽ സർക്യൂട്ടുകളിൽ ആളുകൾ റേസേഴ്സ് എന്ത് ചെയ്യുന്നു, സോറി റൈഡേഴ്സ് എന്ത് ചെയ്യുന്നു, അവർ വളവുകൾ തിരിക്കുമ്പോൾ ബൈക്ക് ഇങ്ങനെ ഇങ്ങനെ ചരിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടോ? അതെന്തിനാണ്? നമ്മുടെ നാട്ടിലുള്ളത് പോലെയുള്ള വളവുകൾ തന്നെയാണ് റേസിംഗ് സർക്യൂട്ടുകളിലുള്ളത്. പക്ഷേ എന്തിനാണ് അവർ ഈ വാഹനം ഇങ്ങനെ ചരിച്ചു കൊണ്ടുപോകുന്നത്? ചരിച്ചിട്ടില്ലെങ്കിൽ ഈ വണ്ടി തെന്നിട്ട് എന്ത് ചെയ്യും, മറിഞ്ഞു വീണ് അപകടം സംഭവിക്കും. അപ്പം നമ്മുടെ നാട്ടിലും ഉള്ള വളവുകൾ പോലെ തന്നെയാണ് റേസിംഗ് സർക്യൂട്ടിലുള്ള വളവുകളും. പക്ഷെ അവിടെ വാഹനം വരുന്നത് വലിയ സ്പീഡിലായിരിക്കും, നമ്മളിവിടെ നോർമൽ സ്പീഡിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സൈഡ് ഒരല്പം പൊന്തിച്ചു വെക്കുന്നത്. അപ്പോൾ ടയറിൻ്റെ കൂടുതൽ ഭാഗവും എന്ത് ചെയ്യുന്നു, നിലത്ത് ടച്ച് ചെയ്യും. അപ്പോൾ പെട്ടെന്നുള്ള വളവുകളാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നില്ല, ടയറിൻ്റെ കൂടുതൽ ഭാഗം റോഡിൽ ടച്ച് ചെയ്യുന്നില്ല. ടയറിൻ്റെ കൂടുതൽ ഭാഗം റോഡിൽ ടച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഗ്രിപ്പ് കിട്ടുക. ആ ഗ്രിപ്പ് എന്നതാണ് ഫ്രിക്ഷൻ, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വസ്തുക്കൾ വളവ് തിരിയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സ്പീഡിനേക്കാൾ കൂടുതൽ പോയി കഴിഞ്ഞാൽ സെൻട്രിപിറ്റൽ ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും ഈക്വൽ ആയിരിക്കണം. ഒരു വളവ് തിരിയുമ്പോൾ ഉണ്ടാകേണ്ട സെൻട്രിപിറ്റൽ ഫോഴ്സ് എത്രയാണോ അത്രയായിരിക്കണം അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ടായിരിക്കേണ്ടത്. ഇനി അവിടെ ഉണ്ടായിരിക്കേണ്ട ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവാണെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് എത്ര വേണോ അതിനേക്കാൾ കുറവാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്കിൽ ആ വണ്ടി എന്ത് ചെയ്യുന്നു, ആ റോഡിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, മറിഞ്ഞു വീഴാണ് ചെയ്യുക. നമ്മളതിനെ സ്കിഡിങ് എന്നാണ് പറയുക അല്ലേ, സ്കിഡായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റോഡിൻ്റെ ഒരു സൈഡ് പൊക്കി വെച്ചിട്ട് ബാങ്കിങ് ഓഫ് റോഡ് എന്ന തരത്തിൽ ഒരു കൺസെപ്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു വളവും തിരിയുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉപയോഗിച്ചാണ്, ഏതൊരു വസ്തുവും സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ വാഹനങ്ങളുടെ കേസിലാണെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ഒരു വസ്തുവിനെ എന്ത് ചെയ്യാൻ സാധ്യമല്ല, ആ വളവുകൾ തിരിയാൻ എന്തല്ല സാധ്യമല്ല. അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ ലിഫ്റ്റിലുള്ള മൂവ്മെൻറ്റ്, ലിഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെല്ലാവരും ലിഫ്റ്റിൽ കയറിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ ലിഫ്റ്റിന് ഒരു മൂന്നാല് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ലിഫ്റ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആക്സിലറേഷൻ, ഏതൊരു വസ്തു മുകളിലേക്ക് പോവുകയാണെങ്കിലും ആക്സിലറേഷൻ എന്തായിരിക്കും, മൈനസ് ആയിരിക്കും. ആക്സിലറേഷൻ എന്തായിരിക്കും, മൈനസ് ജി, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. അതുപോലെ ലിഫ്റ്റ് പൊട്ടി വീഴുകയാണെങ്കിലോ, ലിഫ്റ്റ് പൊട്ടി വീഴുകയാണെങ്കിൽ, ലിഫ്റ്റ് പൊട്ടിയിട്ട് താഴേക്ക് വീഴുകയാണെങ്കിൽ അവിടെ ആക്സിലറേഷൻ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അവിടെ ആക്സിലറേഷൻ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിലുള്ള, അപ്പോൾ അങ്ങനെയുള്ള ഒരു അനലൈസിങ് ഉണ്ട് ലിഫ്റ്റിൻ്റെ കേസിൽ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ലിഫ്റ്റിന് ഒരു ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ, ലിഫ്റ്റിന് ആക്സിലറേഷൻ സാധാരണ ഉണ്ടാവാറില്ല, പക്ഷെ ഉണ്ടാകുന്ന കേസിൽ ഒന്നാണ് ലിഫ്റ്റ് പൊട്ടി താഴേക്ക് വീഴുക. ലിഫ്റ്റ് പൊട്ടി താഴേക്ക് വീഴുമ്പോൾ താഴെ ഭൂമിയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, താഴേക്ക് വീഴുക. അപ്പോൾ ലിഫ്റ്റിൻ്റെ കേസിൽ അതേപോലത്തെ ഒരു സംഭവമുണ്ട്. അതുപോലെ കപ്പി, നിങ്ങൾ പുള്ളി എന്ന് പറയുന്ന കപ്പികൾ ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പ്, നിങ്ങൾ നമുക്ക് അത്ര വൈഡായിട്ട് പഠിക്കാനില്ല, എങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ ഈ കിണറിൽ നിന്നൊക്കെ വെള്ളം മുക്കുന്ന കപ്പി ഉണ്ടല്ലോ, ഇങ്ങനെ കയറിട്ടിട്ട് ഒരു ബക്കറ്റ്, കപ്പി കണ്ടിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, കണ്ടോ, കിണറ്റിൽ നിന്ന് വെള്ളം മുക്കുകയാണെങ്കിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് താഴേക്കാണ്, നമ്മൾ ഈ കയറ് പിടിച്ച് താഴേക്കല്ല വലിക്കുന്നത്. പക്ഷേ ബക്കറ്റ് മൂവ് ചെയ്യുന്നതോ, ബക്കറ്റ് മൂവ് ചെയ്യുന്നത് മുകളിലേക്കാണ്. അപ്പോൾ നമ്മൾ ഏത് ദിശയിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്,
ഏത് ദിശയിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതിനേക്കാൾ അല്ലേ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത് ആ വസ്തു ചലിക്കുന്നത് ഏത് ദിശയിലേക്കാണോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതിന്റെ തികച്ചും ഓപ്പോസിറ്റ് ആയ ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത് ആ ബക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം കേസുകളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ വെക്റ്റേഴ്സ് പഠിച്ചിട്ടുള്ളത് അതായത് ക്വാണ്ടിറ്റികളുടെ കൂടെ അതിൻ്റെ ഡയറക്ഷനും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നമ്മൾ പഠിച്ചത് ഫോഴ്സ് ഒരു സൈഡിലേക്കും അതുപോലെ റിസൾട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആ വസ്തുവിൻ്റെ പൊസിഷൻ മാറും ഇവിടെ ഇപ്പോൾ ബക്കറ്റ് കിടക്കുന്ന ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് വിടത്തും ഓക്കെ അല്ലേ വെള്ളം നിറച്ചിട്ട് അത് വിടത്തും അപ്പോൾ പൊസിഷൻസ് ചേഞ്ച് ചെയ്യാം അത് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കണം സാധാരണ ഒരു വർക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വേറെ ഡയറക്ഷനിലാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ റിസൾട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഈ കപ്പികൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭാരം കുറവാണ് ഫീൽ ചെയ്യുക അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു മാസ് ഉണ്ട് അല്ലേ അപ്പോൾ ഞാൻ 50 kg ഉണ്ടെങ്കിൽ 50 × 9.8 ആണ് എൻ്റെ വെയിറ്റ് 50 × 9.8 ആണ് എൻ്റെ എന്ത് വെയിറ്റ് ഓക്കെ 50 kg മാസ് എനിക്കുണ്ടെങ്കിൽ ഇപ്പം നോർമലി ഇപ്പം ഞാനൊരു തുലാസോട് വെച്ചിട്ട് തൂക്കി കഴിഞ്ഞാൽ ഞാനിപ്പോൾ 50 kg ഉണ്ടെങ്കിൽ 50 ആണ് അപ്പം ഞാൻ തുലാസിൽ 50 കാണിച്ചു കഴിഞ്ഞാൽ അല്ലേ എൻ്റെ വെയിറ്റ് എത്രയാണ് എൻ്റെ വെയിറ്റാണ് ആ കാണിക്കുന്നത് തുലാസുകളിൽ കാണിക്കുന്നത് എന്താണ് തുലാസുകളിൽ സാധാരണ കാണിക്കുന്നത് മാസ് അല്ല വെയിറ്റാണ് ഈ വെയിറ്റിനെ 50 kg വെയിറ്റിനെ ഇവിടുത്തെ ആക്സിലറേഷനായ 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എഫ് ഈക്വൽ ടു എം എ അല്ലേ എഫ് ഈക്വൽ ടു എന്താണ് എം എ ആണ് അപ്പോൾ എം ഈക്വൽ ടു എന്താണ് ഫോഴ്സ് ബൈ എ ആണ് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റാണ് വെയിറ്റ് ഡിവൈഡ് ബൈ 9.8 അത് ചെയ്തു കഴിഞ്ഞാലാണ് എന്ത് കിട്ടുക എൻ്റെ മാസ് കിട്ടുക മാസും വെയിറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് മാസ് എന്ന് പറയുന്നത് ആ വസ്തു എത്രമാത്രമുണ്ട് അതിനാണ് എന്ത് പറയുന്നത് മാസ് എന്ന് പറയുന്നത് പക്ഷെ വെയിറ്റ് അങ്ങനെയാണോ അല്ല വെയിറ്റ് എന്താണ് എൻ്റെ മാസ് എന്താണോ അതിനെ ഭൂമിയിലേക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന തിയറി പ്രകാരം ഭൂമിയിലേക്ക് അതിനെ പുള്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതൊരു വസ്തുക്കളെയും അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെയാണ് നമ്മളെന്ത് പറയുന്നത് വെയിറ്റ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ് വസ്തുക്കൾക്ക് എന്ത് സംഭവിക്കുന്നത് അതിൻ്റെ വെയിറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ അതിനെന്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതിന് മാസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇപ്പോൾ ഇവിടെ 1 kg മാസുള്ള ഒരു ഒബ്ജക്റ്റ് 1 kg മാസുള്ള ഒരു ഒബ്ജക്റ്റ് ഭൂമിയിൽ വെച്ചാലും ചന്ദ്രനിൽ വെച്ചാലും ചൊവ്വയിൽ വെച്ചാലും വേറെ എവിടെ വെച്ചാലും അത് 1 kg തന്നെയാണ് അതിനെന്തില്ല കുറവില്ല പക്ഷെ വെയിറ്റിൽ വ്യത്യാസങ്ങൾ വരും മാസിൽ വ്യത്യാസം വരുന്നില്ല പക്ഷേ വെയിറ്റിൽ എന്ത് ചെയ്യുന്നു വ്യത്യാസം വരുന്നു ഭൂമിയിൽ വെക്കുമ്പോൾ 1 kg ഉള്ള വസ്തുവിൻ്റെ വെയിറ്റ് 9.8 ആണ് അതായത് 1 × 9.8 എഫ് ഈക്വൽ ടു എം എൽ എ മാസ് 1 kg 1 × acceleration 9.8 അപ്പോൾ 1 × 9.8 ഈക്വൽ ടു 9.8 ആണ് അതാണ് വെയിറ്റ് അന്നേരം ചന്ദ്രനിൽ ചെന്നാലോ ചന്ദ്രനിൽ ചെന്നാൽ 9.8 പകുതി പോലും ഇല്ല 9.8 ÷ 6 ആണ് അവിടുത്തെ ആക്സിലറേഷൻ 9.8 ÷ 6 അത്രയും ചെറിയ 1.65 ആണ് 1.65 1.5 അല്ലേ 1.65 ആ റേഞ്ചിലാണ് എന്ത് ചെയ്യുക ചന്ദ്രനിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അപ്പോൾ ഈ 1 kg മാസുള്ള വസ്തു ഭൂമിയിൽ വെച്ചാലും അതിൻ്റെ മാസ് 1 kg ആണ് ചന്ദ്രനിൽ വെച്ചാലും അതിൻ്റെ മാസ് 1 kg ആണ് പക്ഷേ അതിൻ്റെ വെയിറ്റിൽ എന്ത് വരുന്നു വ്യത്യാസങ്ങൾ വരുന്നു വെയിറ്റ് എന്നത് മറ്റൊരു കാൽക്കുലേഷനാണ് അതെന്തല്ല ഭാരമല്ല അതെന്തല്ല മാസല്ല നമ്മൾ തൂക്കുന്നത് വെയിറ്റാണ് അല്ലാതെ എന്തല്ല മാസല്ല ശരിക്കും മാസ് എന്ന് പറയുന്നത് ആ വസ്തു മാത്രമാണ് ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നതോ ആ വസ്തുവിനോട് കൂടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടി വർക്ക് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് വെയിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനി ചില പ്രോബ്ലങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഭാഗങ്ങൾ എന്താവുക കംപ്ലീറ്റ് ആവുക നമുക്ക് സമയമുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഒന്നോ രണ്ടോ പ്രോബ്ലംസ് നമുക്കൊന്നിങ്ങനെ വർക്കൗട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്നോ രണ്ടോ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം ഇത് വളരെ
ഒരു സെക്കൻഡ് സോറി ട്ടോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ചെറിയ പ്രോബ്ലം നമുക്ക് ഇനി ചെയ്തു നോക്കാം പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യകത അത് വളരെയധികം ഉണ്ട് അത്യാവശ്യം പ്രോബ്ലംസ് നമ്മൾ നോട്ടുകളിലായിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം A force of two newton. Force in the unit and in the newton. That we move around. Act on a mass of 16 kilogram which is initially at rest find the distance traveled in 10 seconds. This is one question. That is a force of 2 Newton, a mass of 16 kilogram. 16 kilogram bharamulla oru vastu idu. 2 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിക്കുകയാണ് 16 കിലോഗ്രാം മാസുള്ള 16 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഫോർ എക്സാമ്പിൾ ഈ പുസ്തകം ഇത് 16 കിലോഗ്രാം എന്ന് വിചാരിക്കുക അതിവിടെ ഇരിക്കുകയാണ് ഓക്കെ ഇതിൽ 2 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിക്കുകയാണ് അപ്പോൾ ആ വസ്തു വിച്ച് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ആണ് വിച്ച് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ് അതായത് വെറുതെ ഇരിക്കുന്ന ഒരു വസ്തു അതിലേക്കാണ് എന്ത് ചെയ്യുന്നത് ആ വസ്തുവിൻ്റെ ഭാരം 16 കിലോഗ്രാം ആണ് അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് 2 ന്യൂട്ടൺ ഫോഴ്സാണ് എന്ത് ചെയ്യുന്നത് അതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് 2 ന്യൂട്ടൺ ഫോഴ്സ് എന്ത് ചെയ്യുന്നു അതിലേക്ക് അപ്ലൈ ചെയ്യുന്നു അപ്പോൾ 10 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരമാണ് അത് മുന്നോട്ട് പോകാമെന്നാണ് നമുക്ക് കാണേണ്ടത് 10 സെക്കൻഡ് കൊണ്ട് ഇവിടുത്തെ ഒരു ഒബ്ജക്റ്റാണ് അത് 16 കിലോ ഉണ്ട് ഇതിലേക്ക് 2 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 സെക്കൻഡ് കഴിഞ്ഞാൽ എത്ര ദൂരമായിരിക്കും ഈ വസ്തു ഉണ്ടായിരിക്കുക അതാണ് ക്വസ്റ്റ്യൻ ഇനി നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ഒന്ന് കോപ്പി ചെയ്യാം എഫ് ഈക്വൽ ടു അല്ലെ ഫോഴ്സ് ഈക്വൽ ടു എത്രയാണ് 2 ന്യൂട്ടൺ ഓക്കെ പിന്നെ മാസ് തന്നിട്ടുണ്ട് അല്ലേ വസ്തുവിൻ്റെ മാസ് എം ഈക്വൽ ടു 16 കിലോഗ്രാം തന്നിട്ടുണ്ട് പിന്നെ ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ആണ് അല്ലേ തുടക്കത്തിൽ വെറുതെ ഇരിക്കുകയാണ് അതായത് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് ഇനീഷ്യൽ വെലോസിറ്റി ഏത് ലെറ്ററായിട്ട് ഡിനോട്ട് ചെയ്യാം യു എന്ന ലെറ്ററായിട്ടാണ് അല്ലേ വെലോസിറ്റി എത്രയാണ് 0 ആണ് കാരണം വസ്തു റെസ്റ്റിലിരിക്കുകയാണ് വെറുതെ ഇരിക്കും പിന്നെ തന്നിട്ടുള്ളത് ആ പിന്നെ ടൈം കൂടി തന്നിട്ടുണ്ടല്ലോ അല്ലേ ടൈമും തന്നിട്ടുണ്ട് ടൈം 10 സെക്കൻഡ് ആണ് ഓക്കെ പിന്നെ എന്താ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എസ് ഈക്വൽ ടു അല്ലേ എസ് ആണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത് എസ് ആണ് അപ്പോൾ എസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്കറിയാം എഫ് ഈക്വൽ ടു എന്താണ് എഫ് ഈക്വൽ ടു എസിൻ്റെ ഇക്വേഷൻ ഇതാ എസ് ഈക്വൽ ടു ബൈ ന്യൂട്ടൺസ് ലോസ് ഓഫ് അല്ല ഇക്വേഷൻസ് ഓഫ് മോഷൻ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് ഇക്വേഷൻ ഇതിൽ യു നമുക്കറിയാം 0 ആണ് ടി അറിയാം ഹാഫിൻ്റെ വാല്യൂ നമുക്കറിയാം ആക്സിലറേഷൻ നമുക്കറിയില്ല അല്ലേ ടി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ടി തന്നെയാണ് ഈ ടി അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം അപ്പോൾ ഫോഴ്സ് തന്നിട്ടുണ്ട് ഫോഴ്സ് ഈക്വൽ ടു എന്താണ്
2 ന്യൂട്ടൺ f equal to ma ആണല്ലോ ma equal to 3 2 ന്യൂട്ടൺ അപ്പോൾ ഇതില് m ന്റെ വാല്യൂ എത്രയാണ് മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 16 കിലോഗ്രാം അപ്പോൾ മാസ്സിന് വേറെ 16 കൊടുക്കാം അതായത് 2 ന്യൂട്ടൺ മാസ്സിന് പകരം എന്ത് ചെയ്യുന്നു 16 കൊടുക്കും f equal to f 2 ന്യൂട്ടൺ ആണ് 2 equal to 16 into a അല്ല 16 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 ആണ് അപ്പോൾ എൻ്റെ വാല്യൂ എത്ര ആയിരിക്കും ദെർഫോർ എ ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 16 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇത്ര എഴുതുള്ളൂ 2 ഡിവൈഡ് ബൈ 16 ദാറ്റ്സ് ഈക്വൽ ടു 2 ബൈ 16 നമുക്ക് ഒന്നും കൂടി ഡിവൈഡ് ചെയ്ത് എഴുതാം അല്ലേ 1/8 എന്ന് എഴുതാനും അങ്ങനെ വേണമെങ്കിൽ എഴുതിയാൽ മതി നിർബന്ധമുള്ള കാര്യമല്ല 1/8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഫോഴ്സ് ഓക്കെ ഇനി നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും ആയല്ലോ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക എസ് ഈക്വൾ ടു യു ടി യു ഇല്ല സീറോ ആണ് സീറോ ഇൻറ്റു 10 പ്ലസ് ഹാഫ് ഇൻറ്റു ഈ എത്ര തന്നിട്ടുള്ളത് 1/8 തന്നിട്ടുണ്ട് ഇൻറ്റു ടി സ്ക്വയർ ടി 10 ആണല്ലോ 10 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു സീറോ സി ഭാഗം മൊത്തം എന്തായി സീറോ ആയി അത് ഒഴിവാക്കി പിന്നെ ഹാഫ് ഇൻറ്റു 1/8 ഇൻറ്റു 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 1/8 ഇൻറ്റു 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 അല്ലേ 100 അല്ലേ 2 ഇൻറ്റു 8 16 ആണ് 16 100 കൂടി എന്ത് ചെയ്തില്ല ഡിവൈഡ് ചെയ്ത് പോയില്ല നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 2 സോറി 8 ക്യാൻസൽ ആവില്ലേ 8 25 100 ഓക്കെ അല്ല വേണ്ട 200 കൂടി ക്യാൻസൽ ചെയ്തു ബാക്കി എന്തുണ്ടാവും 1/8 ഇൻറ്റു 100/2 പറഞ്ഞാൽ 50 ഉണ്ടാവും ദാറ്റ്സ് ഈക്വൽ ടു 50/8 ഉണ്ടാവും ഫിഫ്റ്റി ബൈ എയ്റ്റ് ഈക്വൽ ടു 6.25 മീറ്റർ അപ്പോൾ 16 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ 16 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ ഫോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുന്നത് 6.25 മീറ്ററാണ് 2 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുന്നത് എത്രയാണ് 6.25 മീറ്ററാണ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രോബ്ലംസ് ചെയ്യുന്നത് പ്രോബ്ലം ചെയ്യാൻ എന്ത് ചെയ്യണം നമ്മൾ പ്രത്യേകം പരിശീലിക്കണം മറ്റുള്ള ചാപ്റ്ററുകളിലുള്ള ഓരോ പ്രോബ്ലങ്ങളും എന്ത് ചെയ്യണം ഓരോരുത്തരും എന്ത് ചെയ്യണം പ്രത്യേകം പഠിച്ച് മനസ്സിലാക്കി എന്ത് ചെയ്യണം മുന്നോട്ട് പോകണം ബാക്കി പ്രോബ്ലംസ് ഒന്ന് രണ്ട് ചെറിയ പ്രോബ്ലങ്ങൾ കൂടി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് യു